ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൺഡേ ഒരു വ്ളോഗുമായിട്ടാണ്. ചിലർക്കൊക്കെ ഈ വഴി കാണുമ്പോഴേ മനസ്സിലാവും തെമ്മല പോണ റോഡാണെന്ന്. ഇന്ന് പിള്ളേരെയും കൊണ്ടൊന്ന് പാർക്കിലോട്ടൊക്കെ പോവാന്ന് വിചാരിച്ച് വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ കുരങ്ങന്മാരെ കണ്ടു. പക്ഷെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം ഇഷ്ടംപോലെ കാണുമായിരുന്നു വഴിയിൽ. ഇത് നമ്മളെ തെമ്മല ഡാമാണ്, അതുകൊണ്ട് വെള്ളം കണ്ടോ, ആ ഷട്ടർ തുറന്ന് വെള്ളം വിട്ടയ്ക്കുക. മഴയും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി കൂടി വെള്ളം കൂടുതലുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ പാർക്കുണ്ട് ഇവിടെ, ആണ്ടേ ഈ പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ പിള്ളേരെ കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ആരും ഇല്ല, ഇവിടെ തിരക്ക് കുറവാണ്. പൊതുവേ ഇവിടെ ആരും കാണത്തില്ല. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിലപ്പോൾ വന്നിട്ടുള്ളപ്പോൾ ഇവിടെ ഇത്രയെങ്കിലും ആൾക്കാരുള്ളത്, ഒരു അഞ്ചാറെണ്ണ പേരെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ അധികം തിരക്കൊന്നും ഇവിടെ ഇല്ല. മാൻ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുണ്ട്, അവിടെ ഉണ്ട്, അവിടെ നല്ല ആളുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ആൾ കുറവാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഓരോ മൃഗങ്ങളെയും എല്ലാം ഫോട്ടോ വെച്ചിരിക്കുന്ന അതൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ മാത്രം ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇച്ചിരി കൂടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരി കൂടെ കളിക്കാനായാലും പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പാർക്കിലും എല്ലാത്തിനും വെള്ളമൊക്കെ കയറി കിടക്കുക, പിള്ളേർ കളിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വെള്ളമൊക്കെ കയറി കിടക്കുക. എങ്കിലും നമ്മളെയൊക്കെ പിള്ളേർ അതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ആ വെള്ളമൊന്നും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമായിരിക്കും. അവർ അതിൻ്റെ മണ്ട കയറിയിരുന്ന് കളിക്കും. അതാണ്ട് ഓരോ മൃഗങ്ങളെ ഇങ്ങനെ വച്ചിരുന്ന പേര് അവർക്ക് പേര് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവിടെ ബോർഡിലെ ഓരോ മൃഗങ്ങളും പേരും പിന്നെ നാളും നാളിൽ വരുന്ന വൃക്ഷവും മൃഗങ്ങളും അങ്ങനെയൊക്കെ കുറേ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാണ്ട എലി, മോയൽ ഇങ്ങനെയൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ട് എന്നിട്ട് അതിൻ്റെ പേരുകളും വൃക്ഷമായാലും നമുക്ക് ഓരോ നാളും വൃക്ഷവും മൃഗവും എല്ലാം എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ നാളുകളും ഇല്ല, കുറച്ച് പേർക്കുള്ള കുറച്ച് നാളുകളുള്ളൂ. പിന്നെ അവിടെ പോത്ത് ഇതെല്ലാം പക്ഷെ നല്ല രസമുണ്ട്, പിള്ളേർക്ക് അതൊരു രസമുണ്ട്. ഫോട്ടോ എടുക്കാനായാലും പിള്ളേർക്കാരുടെ മണ്ടേ കയറി ഇരിക്കാനായാലും അത് നല്ല രസമുണ്ട്. പിന്നെ നല്ല റെസ്റ്റ് ചെയ്യാൻ നല്ല സൈലൻറ്റ് ഏരിയ കേട്ടോ ഇവിടെ. നമുക്കാണെങ്കിൽ ഇരുന്നാലും പിള്ളേരങ്ങ് കളിക്കും, ഒന്നും പേടിക്കണ്ട, അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മളൊരിടത്ത് ഇരുന്നിട്ട് പിള്ളേരങ്ങ് വിട്ടാൽ മതി, പിള്ളേർ ഇഷ്ടത്തിന് ഞാൻ കളിച്ചോളും. ആണ്ടേ ആദ്യം ആ ഒരു സെഷനിൽ കയറുന്ന സമയത്തുള്ളതാണ് ഈ ഒരു താറാവ് കണക്കത്തേനുണ്ടത്. പിന്നെ മയിലുണ്ട്, മയിലും പിന്നെ അതിൻ്റെ മുകളിലിങ്ങനെ ഇച്ചിരി കൂടെ വലിയ പിള്ളേർക്ക് കയറാനൊക്കെ ഉള്ള ഒരിതാണ്. ചെറിയ പിള്ളേർ വലിയ പിള്ളേർക്കുള്ള അത് മാത്രം. പിന്നെ താഴോട്ടാണ് ഇച്ചിരി കൂടെ കളിക്കാനുള്ള ഇതുള്ളത്, ഒരാനയും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കേട്ടോ, അതവിടെ മീനൊക്കെ ഉണ്ട്. നല്ല വെള്ളമൊന്നും അല്ല, കുറേ ഉണ്ടായിരുന്നത്, ഇപ്പം ക്ലീൻ ചെയ്യൊക്കെ ഇല്ലെന്ന് തോന്നുന്നു. ആണ്ട് അതിനകത്ത് വെള്ളവും പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേരും രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഇവരെ അടുത്ത് തെമ്മല ഇവിടെ അടുത്തുള്ള ആളാണെന്ന് തോന്നുന്നു. പിള്ളേരെയൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ കൊണ്ടുവരത്തില്ലേ, അല്ല ടൂറായിട്ട് വന്ന് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. എല്ലാവരും അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ കൂടുതലും വരുന്നത്. പിന്നെ പാർക്ക് കണ്ട ഉടനെ പിള്ളേർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. പക്ഷേ രണ്ട് മൂന്ന് സൈസ് വേണ്ട അങ്ങനത്തെ കളിക്കുന്ന ഇതുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇച്ചിരി കൂടെ എൻജോയ്മെൻ്റ് ഉണ്ട്, പല സൈസുണ്ട് ഇവിടെ കളിക്കാൻ. അല്ല ഒരേ മോഡലിലുള്ള മാത്രമല്ല ഉള്ളത്. എൻ്റെ മോള് വെള്ളമായാലും ചെളിയായാലും അവളെ ദേഹം മൊത്തം ആക്കും കണക്ക്. അവൾ കിടന്നാണോ ഇരുന്നാണോ എന്നറിയത്തില്ല, കിടന്നൊക്കെയാണ് അവൾ ഇഴയുന്നത്. ഭയങ്കര വിളിച്ചാൽ പോലും വരത്തില്ല അവർക്ക്. തന്നെ ഒരു വീട്ടിൽ ഇത്രയും ദിവസം ഇരുന്ന് സ്കൂളും പിന്നെ വീട്ടിലൊക്കെ ഇരുന്ന് അവർക്കെന്നെ ബോറടിച്ചപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. നമ്മൾ അധികം നേരം നിന്നില്ല, കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അങ്ങ് വീട്ടിൽ പോയി. കാരണം എന്ന് വെച്ചാൽ വെയിൽ വരുമ്പോഴത്തേക്ക് പാടാണ്, വെയിൽ വന്നു തുടങ്ങി. നമ്മൾ രാവിലെ വന്നത് അണ്ട് ഇവിടേക്കെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം മൊത്തം എൻ്റെ മോളെ തുടച്ചെടുത്തുകൊണ്ടായി വരുന്നത്. ഇത് രണ്ടുപേരും കൂടെ അടിയാണ്, ഒരാൾക്കിരുന്ന് ഫോട്ടോ എടുക്കണം, അടുത്താക്കിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അടി.
പിന്നെ അവൾക്ക് അവൾക്ക് ഒറ്റയ്ക്കിരുന്ന് നിരങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചിയും കൂടെ കയറി മടിയിലിരുത്തി വരാമെന്ന് വിചാരിച്ച്. ഞങ്ങൾക്കത് ഇഷ്ടമാണ്, പക്ഷേ നമുക്കിത് പിള്ളേർക്കും കൂടെ പിള്ളേരെ മടിയിരുത്തി ഇങ്ങനെ കൊണ്ടുവരാൻ അതും ഒരു രസമാണ്. അവ അവൾക്കതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മടിയിരുത്തിയിട്ട് പക്ഷെ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ നേരത്തെ വെച്ച് പേടി കേട്ടെന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുക അങ്ങനെ തുരുമ്പിച്ചൊക്കെ ഇരിക്കണോണ്ട് നമുക്ക് കയറാൻ ഭയങ്കര പേടി. അടങ്ങനെ വലിയ ഒരു ഇത് കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ ഇതാണ് പാർക്ക് കണ്ടോ. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞത് കണക്ക് ഇച്ചി കൂടെ കളിക്കേണ്ട എന്ന് വെച്ചാൽ ഈ താഴെ വശമാണ് ഇച്ചി കൂടെ കളിക്കാനുള്ളത്, എല്ലാം ഉള്ളത്. പിന്നെ സിംഹം, പുലി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പിള്ളേർക്ക് ഇച്ചി കൂടെ മണ്ടയിലൊക്കെ കയറി ഇരിക്കാനും തൊടാനും അങ്ങനെ അടുപ്പിച്ചുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് ഇത്തിരി കൂടെ എൻജോയ്മെൻ്റ് ആവും. അങ്ങനെ പക്ഷേ ഈ ഒരു സാധനത്തിൽ കയറുമ്പോൾ നമുക്ക് തല ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരിഞ്ഞ് ഇറങ്ങണോണ്ട് ചേച്ചിക്ക് തല ഇറങ്ങിയപ്പോഴേ ഇറങ്ങിയത്. നമ്മൾ തിരിഞ്ഞ് കറങ്ങുന്ന ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തലയ്ക്ക് വരും. പക്ഷെ നമ്മളങ്ങനെ കറങ്ങാത്തതുകൊണ്ടായിരിക്കും. എനിക്കായാലും ഊഞ്ഞാലാടുമ്പോഴായാലും അങ്ങനെ വരണം, ഇച്ചിരി ആടുമ്പോഴേ നമുക്ക് തല ഇറക്കം പോലെ വരും. അതുകൊണ്ട് ഒരു വട്ടം കറങ്ങിയുണ്ട് പിന്നെ നമുക്കതിലോട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് കയറണമെന്നാ പിടി വാശി, പക്ഷെ അവളെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും അവൾക്ക് ഒറ്റയ്ക്ക് കയറണമെന്നാ അത്. ഇത് കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു സന്തോഷം. പക്ഷെ ഊഞ്ഞാലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കയറിട്ട് കെട്ടിയതാണ്. മുന്നേ ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്ക് തുരുമ്പിച്ച് പൊട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പം ഇച്ചിരി കൂടെ കയറിട്ട് കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിരിക്കാൻ ഇച്ചിരി കൂടെ പേടി. അങ്ങനെ പെയിൻ്റ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇച്ചിരി കൂടെയൊക്കെ കളർഫുള്ളാക്കുമ്പോൾ പിള്ളേർക്ക് ഇച്ചിരി കൂടെ കാണാൻ നല്ല രസം. ഇതൊക്കെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും, ഞാൻ കണ്ട കാലം തൊട്ട് എനിക്ക് ആൾ തിരക്ക് കുറവായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. കണ്ട എല്ലാ മൃഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഹായ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു കൊമ്മനെ കിട്ടിയിട്ടുണ്ട് കണ്ട. ഇത് എൻ്റെ സ്വന്തം കൊമ്മന, ഞാൻ മാത്രം വളർത്താൻ കൊടുത്തത. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നൊരു കുട്ടപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പിള്ളേരൊന്നും വരുന്നില്ല. പിള്ളേർക്കെല്ലാം ഭയങ്കര നിർബന്ധം ഇവിടെ നിന്ന് കളിച്ചാൽ മതി എന്നുള്ള. നമ്മളൊക്കെ എന്ന് വെച്ചാൽ നല്ല ക്ഷീണമായി. പിന്നെ ഇവിടെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ട്രെയിൻ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ട്രെയിൻ ഉണ്ട്. പക്ഷെ പിള്ളേരാരുമില്ല അങ്ങനെ. അവളെ മാത്രം കയറ്റി, മറ്റവളെ കയറ്റാൻ പറ്റത്തില്ല. അവൾക്ക് ഒന്നര വയസ്സായതുകൊണ്ട് അവളൊന്നും പിടിച്ചിരിക്കാറായില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്.